നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പല നയങ്ങളെയും അദ്ദേഹത്തിൻ്റെ ഭരണത്തെയും വിമർശിച്ചു അഭിപ്രായം പറഞ്ഞു ആ അഭിപ്രായം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ഡൽഹിയിലെ ബി ജെ പി നേതാവായ തജീന്ദർ ബഗ്ഗയെ കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച വിവരം നമ്മളെല്ലാം പത്രമാധ്യമങ്ങളിലൂടെ കാണും ഏതായാലും ഇന്നിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് അതായത് അടുത്ത പത്താം തീയതി വരെ ഈ കേസ് പരിഗണിക്കുന്നതുവരെ തജീന്ദർ ബർഗയെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞിരിക്കുന്നു സത്യത്തിൽ ഡൽഹിയിലെ ഒരു ബി നേതാവ് ഡൽഹിയിലെ ഭരണത്തെ വിമർശിക്കുന്നു പഞ്ചാബിലെ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു ജനാധിപത്യത്തെ എങ്ങനെയാണ് ആം ആദ്മി പാർട്ടി കൊല ചെയ്യുന്നത് എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഭരണത്തെ വിമർശിക്കുക അതിൻ്റെ പേരിൽ നയങ്ങളെ വിമർശിക്കുക ഭരണാധികാരികളെ വിമർശിക്കുക എന്നതെല്ലാം ജനാധിപത്യത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ ഓരോ പൗരനും അതിൽ അഭിപ്രായം പറയാനും ജനശ്രദ്ധ ആകർഷിക്കുവാനുമുള്ള അവസരവും അവകാശവും ഈ പുതിയ കാലഘട്ടത്തിലുണ്ട് എന്നാൽ ഇത് മറക്കുന്ന കേജ്രിവാൾ അര സംസ്ഥാനത്തിൻ്റെ മാത്രം ഭരണാധികാരിയാണ് താൻ എന്ന എന്നതിൻ്റെ ഒരു ന്യൂനത അദ്ദേഹത്തിന് നന്നായി അറിയാം അതായത് ഡൽഹി പോലീസിൻ്റെ നിയന്ത്രണം അദ്ദേഹത്തിൻ്റെ കൈകളിലില്ല ഡൽഹി പോലീസ് അമിത്ഷായുടെ കൈകളിലാണ് അതുകൊണ്ട് തന്നെ തന്നെ വിമർശിക്കുന്ന ഒരു ഡൽഹിയിലെ ബി ജെ പി നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ കെജ്രിവാൾ വിചാരിച്ചാൽ സാധിക്കണമെന്നില്ല അപ്പോഴാണ് പഞ്ചാബിൽ പാർട്ടിക്ക് ഭരണം കിട്ടുന്നത് പഞ്ചാബ് ഒരു ലക്ഷണമൊത്ത സംസ്ഥാനമാണ് എല്ലാ അധികാരങ്ങളും ആം ആദ്മി പാർട്ടിക്ക് പഞ്ചാബിലുണ്ട് പഞ്ചാബിലെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഡൽഹിയിലെ രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ വേട്ടയാടലും നടത്താനായി എങ്ങനെയാണ് കേജ്രിവാൾ ശ്രമിച്ചത് എന്ന് നോക്കുക അതിനെ ബി ശക്തമായി തടയിട്ടു ഡൽഹിയിൽ പഞ്ചാബ് പോലീസ് എത്തി അവിടെ നിന്നും തജീന്ദർ ബഗ്ഗയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും വഴി ഹരിയാന പോലീസ് മധ്യത്തിൽ തടഞ്ഞിട്ടു അവരെ പിടികൂടി പോലീസ് സ്റ്റേഷനിലെത്തിച്ചു ഡൽഹി പോലീസ് ഈ അറസ്റ്റ് ന്യായമല്ല നടപടികൾ പാലിക്കാതെയാണ് എന്ന് സെർച്ച് വാറൻറ് വാങ്ങി അവിടെ പോയി ഹരിയാനയിൽ പോയി അവിടെ നിന്നും തജീന്ദർ ബഗെ മോചിപ്പിക്കുകയാണ് ചെയ്തത് സിനിമാ രംഗങ്ങളെ രംഗങ്ങളെപ്പോലും കവച്ചുവയ്ക്കുന്ന തരത്തിലുള്ള നാടകീയ രംഗങ്ങളാണ് പഞ്ചാബിലും ഡൽഹിയിലും ഹരിയാനയിലുമെല്ലാം കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഏതായാലും പഞ്ചാബ് പോലീസിന് തകയെ തൊടാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല ഡൽഹി പോലീസിൻ്റെ ചടുലമായ നീക്കങ്ങളിലൂടെ നിയമവിരുദ്ധമായ അറസ്റ്റുകൾ ഈ രാജ്യത്ത് സാധ്യമല്ല അവർ പഞ്ചാബ് പോലീസ് ചട്ടങ്ങൾ പാലിക്കാതെയാണ് തഗയെ അറസ്റ്റ് ചെയ്തത് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ ഡൽഹി പോലീസിന് കഴിഞ്ഞു തജീന്ദർ ബഗ്ഗയുടെ പരാതിയെ തുടർന്നാണ് ഡൽഹി പോലീസ് അവിടെ നിന്നൊരു സെർച്ച് വാറൻറ്റ് കോടതിയിൽ നിന്ന് സെർച്ച് വാറൻറ്റ് ലഭിച്ചിരുന്നു അവർ ഇങ്ങനെ പഞ്ചാബ് പോലീസിനെ ഹരിയാന പോലീസ് തടഞ്ഞിട്ടു അവിടെ നിന്നും ഡൽഹി പോലീസ് തഗ് ബഗ്ഗയെ മോചിപ്പിക്കുന്നു ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടും വീണ്ടും അറസ്റ്റ് അനിവാര്യമാണ് എന്ന് കാണിച്ച് പഞ്ചാബ് പോലീസ് വീണ്ടും കോടതിയെ സമീപിക്കുന്നു പക്ഷേ കോടതി അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിച്ച ശേഷം ഈ അറസ്റ്റ് വേണമോ വേണ്ടയോ എന്നത് പിന്നീട് തീരുമാനിക്കാം പക്ഷെ അതുവരെ ബഗയെ അറസ്റ്റ് ചെയ്യരുത് എന്ന ഒരു നിലപാട് വീണ്ടും ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും നാണം കെട്ടു എന്നാണ് ഈ സംഭവത്തെ തുടർന്ന് ബി ജെ പി അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഡൽഹിയിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് ഭരണം അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ വേരുകൾ എങ്ങനെ ഓടിക്കാം എന്ന് അരവിന്ദ് കെജ്രിവാൾ ശ്രമിച്ചു പഞ്ചാബിൽ ചില രാജ്യവിരുദ്ധ ശക്തികളുടെ പിന്തുണയോടുകൂടി അദ്ദേഹത്തിന് അധികാരം കിട്ടുന്നത് ഈ അധികാരത്തിൻ്റെ ബലത്തിൽ കാരണം ഡൽഹിയിൽ കെജ്രിവാളിന് വലിയ അധികാരങ്ങളൊന്നുമില്ല പഞ്ചാബിലെ അധികാരത്തിൻ്റെ ബലത്തിൽ പഞ്ചാബിൽ സത്യത്തിൽ ആം ആദ്മി ഒരു മുഖ്യമന്ത്രി ഉണ്ട് എങ്കിലും പഞ്ചാബും ഭരിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് എന്നാണ് ഈ സംഭവത്തിലൂടെ വ്യക്തമാക്കുന്നത് ഇത് കോൺഗ്രസിൻ്റെ പണിയാണ് ഒരു മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയെ നിയമിക്കുക അദ്ദേഹത്തെ പാവയായി കണ്ടുകൊണ്ട് പാർട്ടിയിലെ ഉന്നതരും നെഹ്റു കുടുംബത്തിലെ ആളുകളുമെല്ലാം ഭരണം നടത്തുക എന്നുള്ള കഴിഞ്ഞ തവണ ചന്നിയുടെ നേതൃത്വത്തിൽ നടന്നതും ഇതുതന്നെയാണ് ചെന്നി അവിടെ ഒരു മുഖ്യമന്ത്രി മാത്രമായിരുന്നു പ്രിയങ്ക ഗാന്ധിയായിരുന്നു പഞ്ചാബ് ഭരിച്ചിരുന്നത് അതുപോലെ അരവിന്ദ് കേജ്രിവാൾ കോൺഗ്രസ്സിനെ കോപ്പി അടിക്കാൻ ശ്രമിക്കുകയാണ് പഞ്ചാബിൽ ഒരു മുഖ്യമന്ത്രിയെ നിയമിച്ച ശേഷം തൻ്റെ അധികാരങ്ങൾ പഞ്ചാബിൽ പ്രയോഗിക്കാനാണ് അരവിന്ദ് കേജ്രിവാൾ ശ്രമിക്കുന്നത് തനിക്കെതിരെ ഉയരുന്ന ഓരോ വിമർശനങ്ങളെയും നേരിടാനായി അദ്ദേഹം നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നതാണ് തജീന്ദർ ബഗ്ഗയുടെ ഈ സംഭവം അതിനേറ്റവും വലിയ ഉദാഹരണമാണ് ജനാധിപത്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളെക്കുറിച്ചുമെല്ലാം ജനങ്ങളുടെ അവകാശത്തെക്കുറിച്ചുമെല്ലാം വാതോരാതെ പ്രസംഗിച്ചിരുന്ന ആം ആദ്മി പാർട്ടിയും ഇപ്പോൾ ഫാസിസ്റ്റ് വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു വെബ് ഡെസ്ക് തത്തുമ